നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാതിസ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. മഴക്കാലത്തെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും നമുക്ക് ചുറ്റുമുള്ള പക്ഷത്തിന് മഴ നൽകുന്ന സ്നേഹം അനിർവചനീയമാണ്. വേദനിക്കുന്ന ഓരോ മനസ്സിനെയും ശാന്തമായ തലോടലായി മാറ്റാൻ ഓരോ തുള്ളി മഴയ്ക്കും സാധിക്കുന്നു. അപ്പോൾ പിന്നെ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കൾക്കും അതേ നനവുള്ള സ്നേഹം പങ്കുവയ്ക്കാം. മാർഗയാണ് നേര്യമംഗലം. മലയോര പാതകളുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ ഈ പ്രദേശത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. നല്ല പച്ചമുളയുടെ നാടുകൂടിയാണ് ഇവിടം. പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികളുടെ സ്പർശം പോലും ഈ ഇല്ലിമുളം കാടുകൾക്ക് ഏറെ പ്രിയം. അടിമാലി റൂട്ടിൽ നേര്യമംഗലം, അവിടെ നവോദയ ജംഗ്ഷൻ. ഇവിടെയാണ് എറണാകുളം വീൽഷെയർസ് അസോസിയേഷൻ പ്രസിഡന്റ് താമസിക്കുന്നത്. അതൊരു ഉത്തരവാദിത്വമാണ്. അതിനുള്ള മനസ്സുമുള്ള ആളാണ് ശ്രീ അനിൽകുമാർ. നമസ്കാരം അനിൽ സർ, സുഖമല്ലേ? സാറിന്റെ കുടുംബം ഒക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. സാറിന്റെ വൈഫ് പേരെങ്ങനെയാണ്? സുധ. നമസ്കാരം മാം. മോൻ അഖിൽ. അനിൽ സാറിന്റെ വിശേഷങ്ങളും കുടുംബത്തിന്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് കേൾക്കാം. യാത്രകൾ ധാരാളം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഓരോ യാത്രയ്ക്കും ഓരോ ദൗത്യമുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ അക്ഷീണം പ്രവർത്തിക്കുന്നു. യാത്രകൾ എപ്പോഴും ദുരിതങ്ങളുണ്ടായിരുന്നു, എന്നാലും ആ പ്രശ്നങ്ങളെല്ലാം ഒരു പുഞ്ചിരി കൊണ്ട് താങ്കൾ നേരിട്ടു. ഇന്ന് വിധിവശാൽ താങ്കൾക്കുള്ള വിളി ഇതുപോലെ വീൽചെയറിൽ അകപ്പെട്ടവരുടെ ഉന്നമനമാണ്. അതിനായി താങ്കൾ ധാരാളം പ്രവർത്തനങ്ങൾ ഇന്ന് ഏർപ്പെടുന്നു, ലീഡ് ചെയ്യുന്നു. ഓൾ ഇന്ത്യ ലെവൽ വരെ ആ പ്രവർത്തനങ്ങൾ നീളുന്നു. അപ്പോൾ ആ വിശേഷങ്ങൾ തന്നെ നമുക്ക് ആദ്യം സംസാരിച്ചു തുടങ്ങാം. ഇപ്പോഴത്തെ പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത് വീൽചെയറിൽ കിടക്കുന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അത് പലപ്പോഴും നിന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തി കിടക്കുന്നതും ഒരു വ്യക്തിയാണ് എന്ന് പലപ്പോഴും പലരും മറന്നു പോകുന്നതും അതേപോലെ തന്നെ മറക്കേണ്ടതുമായിട്ടുണ്ട്. കാരണം അവരുടെ ആവശ്യങ്ങൾ എല്ലാത്തിനും ഉപരി അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒരാളെങ്കിലും ഞങ്ങളെ കാണാൻ വന്നല്ലോ എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ് താങ്കളും ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പൊ കിടക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ വേദന നമുക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ യാത്രകൾ അതൊരു ദുഃഖമായിട്ടോ അല്ലെങ്കിൽ ഒരു വേദനയായിട്ടോ തടസ്സമായിട്ടോ പലപ്പോഴും തോന്നാറില്ല. കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും കേരളത്തിന്റെ പലയിടങ്ങളിൽ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും തന്നെ കടന്നുപോയിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു കുറെ ക്യാമ്പുകൾ, കുറെ സംഗമങ്ങൾ ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു നിശ്ചിത വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ തൊഴിലുകൾ അത് പഠിപ്പിക്കുക. അത് ഇപ്പോൾ കുട നിർമ്മാണമാകാം, സോപ്പുപൊടി നിർമ്മാണമാകാം, സോപ്പ് ഓയിൽ, അങ്ങനെയുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിച്ച് അവരെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. യാത്രകൾ പോകുന്നു എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് താങ്കൾ യാത്രകൾ പോകുന്നത്? യാത്രകളെല്ലാം പോകുന്നത് ഓട്ടോയിലാണ്. നമ്മുടെ സുഹൃത്തുണ്ട്, വണ്ടി ഓടിക്കുന്ന ആളുണ്ട്. അവര് നമ്മളെ ഒരു സഹോദരനെ പോലെ തന്നെ എടുത്ത് വണ്ടിയിലിരുത്തി നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മളെ എടുത്ത് ഇരുത്തുന്നു. അതിനായി ഇന്ന് താങ്കൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും വളരെ കൂടുതലാണ്. ധാരാളം ആക്ടിവിറ്റീസ് ഇന്ന് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമാണ് ബോധവൽക്കരണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളവരിൽ മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ള അവരുടെ കുടുംബങ്ങളിൽ അവരുടെ സൊസൈറ്റിയിലും ഒരു വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ഒരുപാടുണ്ട്. കാരണം നേരത്തേക്ക് എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിനെ പുറത്ത് കൊണ്ടുപോകാൻ മടിച്ചിരുന്നവര്
ഇന്ന് അവരുമായി നമ്മളുടെ സംഗമത്തിന് എത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ആലപ്പുഴയിലെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്ന് രണ്ട് പേരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിങ്ങനെയൊന്നും പോകാറില്ല, പക്ഷെ അന്ന് ആ ക്യാമ്പിൽ വന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം, ആ അനുഭവം ഞങ്ങൾ ഒറ്റയല്ല അല്ലെങ്കിൽ ഞങ്ങൾ വേർതിരിക്കപ്പെട്ടവരല്ല എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ വന്നു. അതുകൊണ്ടാണ് ഇത്രയും ദൂരമായിട്ട് ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തത്, എത്തിയതെന്നാണ്. പലരും ഈ കൈത്തൊഴിലുകളിൽ വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട്. നേരത്തെ ഒരു പണി അന്വേഷിച്ച് പുറത്തു പോവുകയായിരുന്നുവെങ്കിൽ ഇന്നൊരു 10 കുട തുന്നിയിട്ടുണ്ടെങ്കിൽ അവന് 500 രൂപ കിട്ടും. മാത്രമല്ല കിടക്കുന്ന ഒരുവൻ 10 രൂപ 100 രൂപ നമ്മൾ കൊണ്ടു കൊടുത്താൽ അവൻ ഇഷ്ടമാണ്. പക്ഷെ അവൻ സ്വന്തം അധ്വാനിച്ച് 10 രൂപ ഉണ്ടാക്കുമ്പോൾ അവൻ അതിനേക്കാൾ വലിയ സന്തോഷമാണ്. സാർ, ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇതുപോലുള്ളവരുടെ ഇടയിൽ താങ്കൾ പ്രവർത്തിക്കുമ്പോൾ താങ്കളുടെ കണ്ണിൽ കാണുന്ന ആ ഒരു തിളക്കമുണ്ടല്ലോ, അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും ഇവരുടെ കണ്ണുകളിലും താങ്കൾ പകുത്തു നൽകുന്നത്. ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു പക്ഷേ വീട്ടിലെത്തുന്ന രാത്രി 12 മണിക്കും 11 മണിക്കൊക്കെ ആയിരിക്കും. എങ്ങോട്ടാണ് ഇന്ന് യാത്ര എന്ന് ചോദിച്ചാൽ അറിയില്ല, പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു വേദനിക്കുന്നവന്റെ ഒരു വിളി വന്നു, എവിടെയാണ് ആവശ്യം, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. ഇങ്ങനൊരു സോഷ്യൽ വർക്കർ ആകുമ്പോൾ ലൈഫിലും നമുക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടാകും, ഫിസിക്കലി മെന്റലി എല്ലാം. അതെല്ലാം താങ്കൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു, എങ്ങനെ നേരിടുന്നു? ഒരിക്കൽ പോലും എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ നടക്കുകയോ യാത്ര ചെയ്യുകയോ ഇല്ല എന്ന് വിധിയെഴുതിയ ഒരാള് യാത്ര ചെയ്യുന്നതാണ് ഇപ്പൊ അവർക്കിഷ്ടം. ഞാൻ ഒരു ദിവസം വീട്ടിലിരുന്നാൽ, ഒരു പക്ഷെ 1-2 ദിവസം വീട്ടിലിരുന്ന് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്സെറ്റ് ആകുകയാണ്. ഇന്ന് താങ്കൾ വീൽചെയർ യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഈ ഒരു ഡെസിഗ്നേഷൻ, ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുന്നത്, അവരെയും സമൂഹത്തിൽ ഒന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? അത് നമ്മൾ അവരെ ഓരോ മേഖലയിലും നമ്മൾ അവരുടെ ആവശ്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്ന സമയമാണ്. ഇപ്പൊ ഈ സ്കൂള് തുറക്കുന്ന സമയത്ത് എല്ലാവരുടെയും ആവശ്യം നോട്ട്ബുക്ക്, അതുപോലെ ബാഗുകൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും അവരുടെ ഒരു ആവശ്യം അവർ നമ്മളോട് തുറന്നു പറയുന്ന ഒരു സഹോദരൻ എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ്. അപ്പൊ അവർക്ക് ആവശ്യമായ നോട്ട്ബുക്കുകൾ, അതേപോലെ തന്നെ ബാഗുകൾ, കുട, അവർക്ക് ബോക്സ്, പെൻസില്, വാട്ടർ ബാഗ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു കിറ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അത് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ രാവിലെയാണ് എന്നെ വേറെ 3 പേര് വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് കൂടി ബാഗ് വേണം. അപ്പൊ ഇന്നലെ പോയ വഴിക്ക് ഞങ്ങളുടെ രക്ഷാധികാരിയുണ്ട്, ഞങ്ങളുടെ അസോസിയേഷന്റെ രക്ഷാധികാരി റോയ് സാർ. അപ്പൊ റോയ് സാറിനെ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ റോയ് സാർ എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, അതിലൊരു 3 ബാഗ് ബാലൻസ് വീട്ടിലിരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് 3 ബാഗാണ്, 3 ബാഗ് ബാലൻസ് വീട്ടിലിരിക്കുന്നുണ്ട്. ഇന്നലെ ഏകദേശം 12 കിലോമീറ്ററോളം വൈകുന്നേരം യാത്ര ചെയ്ത് അതുകൂടി കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഫുഡ് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. കാരണം പലപ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങളിൽ കഴുത്ത് മാത്രം അനക്കുന്ന ആളുകളുണ്ട്. അവരുടെ വീട്ടിൽ അവരെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത് 70 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ ആയിരിക്കും. അപ്പൊ അവര് ഒരു ദിവസം ഞാൻ പോരുന്ന വഴിയിൽ ഒരു ഫോൺ കോൾ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ഭക്ഷണം കഴിക്കാനുള്ള അവസരം പോലും ഇല്ല. അതാ ഒരു അവസരം ഇല്ല എന്ന് പറയുന്നത് ആരും വാങ്ങിക്കൊടുക്കാൻ, ആരെങ്കിലും കൈ കൊടുത്തുവിട്ടാൽ വാങ്ങിക്കൊടുക്കും, പക്ഷെ അതിനുള്ള സാമ്പത്തികം ഇല്ല എന്നുള്ളതാണ്. അത് ഞാൻ അറിഞ്ഞ് ഏകദേശം വൈകുന്നേരം 7 മണിക്കാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിഞ്ഞതിന് ശേഷം എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 10:30 ഞാൻ വൈറ്റിൽ എത്തി. ഞങ്ങളുടെ രക്ഷാധികാരി സജീവൻ ചേട്ടനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കമ്മിറ്റി അംഗമായ ബിജു, ഞങ്ങള് വേറെ 3-4 പേരും കൂടി പോയിട്ട് ഒരു മാസത്തേക്കുള്ള ഫുഡ് സപ്പോർട്ടുമായിട്ടാണ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത്. ദൈവം അനുവദിച്ചു. ഇതൊക്കെ നമ്മളുടെ ഇടപെടലല്ല, ഇല്ലെന്നാൽ ദൈവത്തിന്റെ അദൃശ്യമായ ഇടപെടലാണ്. കാരണം അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇതൊന്നും കിട്ടത്തില്ല. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1991 വിവാഹം, ഭാര്യ സുധ, 2 മക്കൾ, അശ്വതി വിവാഹിതയാണ്, മകൻ അഖിൽ. അഖിൽ ഇന്ന് ITI സിവിൽ കോഴ്സ് ചെയ്യുന്നു. താങ്കളും മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു. SSLC വരെ പഠിച്ചു, പിന്നീട് എറണാകുളത്ത് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ഹോർഡിംഗ് ഡിസൈനറായിരുന്നു. എന്നാൽ വിധി മറ്റൊരു വര കോറിയിട്ടത് നമ്മളുടെ ജീവിതത്തെ ആകെ മാറ്റം കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു. അന്ന് വൈറ്റില നെട്ടൂർ റോഡ് ഒരു ഹോർഡിംഗ് ഫിക്സ് ചെയ്യുന്നതിന്റെ ഇടയിൽ താങ്കൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റു. എന്നിട്ട് അവസ്ഥ ഇതാണ്, മെഡിക്കലി പറഞ്ഞാൽ പാരപ്ലീജിയ എന്നൊരു അവസ്ഥ, ഫൈനൽ കോർഡ് ഇൻജുറി. അത് ശരിക്കും പറഞ്ഞാൽ അത് എന്താ, അതൊരു പുതു ജനനമായിട്ടാണ് ഞാനിപ്പോ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്.
ആക്സിഡന്റ് ഉണ്ടായത് അതെങ്ങനെയായിരുന്നു, എന്താണ് സംഭവിച്ചത്? അത് എറണാകുളം ഞാൻ ചായ അഡ്വർട്ടൈസ്മെന്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവിടെ ഞങ്ങൾ പീസ് വർക്ക് എടുത്തിട്ടാണ് സാധാരണ ഓഡിയൻസ് ഒക്കെ ചെയ്യുന്നത്, എല്ലാ ബോർഡും ചെയ്യുന്ന അങ്ങനെയാണ്, പീസ് വർക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് വൈറ്റിലയിൽ നെട്ടൊരു പാലത്തിൻ്റെ ഇടയിലുള്ള ഒരു ബോർഡ്, 40x10 ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അത് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്കെല്ലാം തീർന്നിരുന്നു, വർക്കെല്ലാം തീർന്ന് ശനിയാഴ്ച അല്ല, ഞാൻ ഇരിക്കുന്ന ബോർഡാണ്, ഫിക്സ് ചെയ്തിരിക്കുന്ന ബോർഡാണ്, നമ്മൾ റീപെയിൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ വർക്കും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി, ശനിയാഴ്ച എല്ലാ വർക്കും കഴിഞ്ഞ് തിരിച്ചിറങ്ങി എറണാകുളത്ത് വന്ന് കിടക്കുന്ന സമയത്താണ് ഓണർ വിളിക്കുന്നത്. അതിൻ്റെ നെയിം ബോർഡ്, അതായത് എല്ലാ ബോർഡിൻ്റെ മുകളിൽ അവരൊരു കുത്തുബോർഡ് വയ്ക്കുന്നുണ്ട്, നെയിം ബോർഡ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഫോൺ നമ്പർ മാറിയിട്ടുണ്ട്, 5 എന്നുള്ളത് 1 ആക്കണം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ മുള കെട്ടി വെച്ച് ചെയ്യുന്ന ഒരു ഇതാണ് വർക്ക് ചെയ്യുന്നത്. ബൈക്കിലൂടെ പോയിട്ട് നമ്മൾ മുള കെട്ടി വെച്ച് ഇറങ്ങുന്നുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊങ്ങുന്നില്ല. അപ്പോൾ നമ്മളൊരു അതിൻ്റെ സ്റ്റാൻഡ് കെട്ടുന്നതൊക്കെ അതേ ഹൈറ്റിലായിരിക്കും, അതെല്ലാം ക്രമീകരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ വർക്ക് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റുമായിട്ട് ബൈക്കിലൂടെ കയറിയതാണ്, അതാണ് ഈ ഒരു സംഭവത്തിന് കാരണം. അപ്പോൾ അത് പെയിൻറ് മുക്കി കൈ പൊക്കിയപ്പോൾ അത് വെള്ളത്തേക്കാൾ കൂടുതൽ എർത്താണ് ഇനാമൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിച്ചെടുത്ത് താഴോട്ട് എറിയുകയാണ് ചെയ്തത്. അത് ശരിക്ക് പറഞ്ഞാൽ എല്ലാവരും വന്നത് ഞാനുണ്ട് എന്നുള്ള ഇതിൽ ആരും വന്നില്ല, കാരണം ഒരു തീകോളം വരുന്നത് കണ്ടിട്ടാണ് എല്ലാവരും ഓടിയെത്തിയത്. പക്ഷെ ഞാൻ വീണ അത്രയും ഭാഗം വള്ളം പോലെ കുഴിഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം കംപ്ലീറ്റ് കത്തിയിരുന്നു. നമ്മളെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറിന്റെ ഒരു ഡോക്ടറുടെ നിഗമനത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസമാണ് കാലാവധി പറഞ്ഞത്. ഇനി എന്ത്, എല്ലാം ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അല്ല, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ച നിമിഷമായിരുന്നു അതൊക്കെ. ഏകദേശം ഒരു 4 മാസത്തോളം ആത്മഹത്യ എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിച്ച ദിവസങ്ങളായിരുന്നു അത്. പച്ചയായ ജീവിതം പെട്ടെന്ന് നിശ്ചലമായി, ജീവിതം അവസാനിക്കാൻ തന്നെ നിങ്ങൾ വിചാരിച്ച സമയത്ത്, സുധശേഷിക്ക് അന്ന് 20, മൂത്ത മകൾ 2, മകനെ 4 മാസം ഉദരത്തിൽ വഹിക്കുന്നു. ആദ്യമൊന്നും ജീവിക്കണ്ടെന്നുള്ള തോന്നലുണ്ടായിരുന്നു, പിന്നെ മക്കളെ ഓർത്ത്. മക്കളെ ഓർത്ത്, അത് അത് 20 മാത്രമേ ഉള്ളൂ, ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും അല്ലേ, അതിന് പിന്നെ അതെല്ലാം മാറി. ഡോക്ടേഴ്സ് എഴുതിയിരിക്കുന്ന 6 മാസമേ ഉള്ളൂ, അതിൽ 4 മാസം പിന്നിട്ടു, പിന്നീട് നമ്മുടെ മുന്നിലുള്ള 2 മാസമാണ്. അപ്പൊ എവിടെ എങ്ങനെയാണ് ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചിന്ത. ഞാൻ ആദ്യം ഡിവൈനിൽ പോകുമ്പോൾ എന്റെ മനസ്സിലതാണ്, എങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ ഡിവൈനിൽ നമ്മൾ ചെന്ന് എന്നെ റൂമില് രോഗികളുടെ വാർഡിൽ കിടത്തി കഴിഞ്ഞപ്പോൾ എന്റെ ചിന്താഗതി മൊത്തം മാറി. എന്നിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കിടക്കുന്ന തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന കഴുത്ത് മാത്രം അനക്കുന്ന ഒരു ചേട്ടന. നമ്മളെക്കാളും ദുരിതം അനുഭവിക്കുന്നവരെ കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് ദൈവം നമ്മളിൽ ബാക്കി വെച്ചിരിക്കുന്ന നന്മ, ആ നന്മയിലൂടെ എത്ര അധികമായി തിരിച്ചു കൊടുക്കാൻ കഴിയും എന്നാണ്. അപ്പൊ അവിടെ വെച്ച് എടുത്ത തീരുമാനമാണ്, ഇനി ഉള്ള ജീവിതം നഷ്ടപ്പെടുത്താനുള്ളതല്ല, നൽകുന്നുവെങ്കിൽ അത് നമുക്ക് നന്മ ചെയ്ത് മുന്നിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ അന്ന് ഇതേപോലെ തന്നെ വ്യാഴാഴ്ച വൈകുന്നേരം കിടന്നുറങ്ങി വെള്ളിയാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ 3 മുറിവുകളും പൂർണ്ണമായിട്ടും ഉണങ്ങിയിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് 3 മുറിവും ഉണങ്ങിയിരുന്നു. അപ്പൊ ശരിക്കും ആ ഒരു വിശ്വാസത്തിലേക്കും ജീവിതത്തിലേക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവർ നമുക്ക് തരുന്ന ഒരറിവല്ല, അനുഭവമാണ്. അപ്പൊ ഡോക്ടർ നമുക്ക് അനുവദിച്ച 6 മാസമൊക്കെ പമ്പ കടന്നു. തീർച്ചയായിട്ടും 6 മാസം കഴിഞ്ഞു, എനിക്ക് 7 ദിവസം അവധി പറഞ്ഞാണ് 1 വർഷം കഴിഞ്ഞിട്ട്. 7 ദിവസം അവധി പറഞ്ഞാന്ന് പറഞ്ഞ എന്റെ വയറിനകത്ത് പുഴുക്കളായിട്ട് പുഴുക്കൾ പുറത്തു പോകുന്നു. ഈ വയറിൽ ഈ പ്രോബ്ലം ഉണ്ടാവുന്നത് എന്താണ്? അത് ഡിവൈനിൽ പോയിട്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഡിവൈനിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അതിനൊന്ന് ഏകദേശം ഒരു 3 വീട്ടിൽ വെച്ചിട്ടൊരു 3 പുഴുക്കളെ കാണാനിടയായി. അത് കറുത്ത കലയോടുകൂടിയ പുഴുക്കളാണ് പുറത്തു വന്നത്. അത് അമ്മ തുടപ്പിക്കുന്ന സമയത്താണ് അത് കാണുന്നത്. അപ്പൊ അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഉള്ളു കംപ്ലീറ്റ്, കാരണം കറുത്ത തലയോടുള്ള പുഴുക്കൾ പുറത്തു വരണമെങ്കിൽ ഉള്ളിന്റെ അവസ്ഥ അതിനേക്കാൾ ഭീകരമാണ്. അപ്പൊ അതുകൊണ്ട് പനി വന്നാൽ പെട്ടെന്ന്, 7 ദിവസം പോലും ഉണ്ടാകത്തില്ല, പനി വന്നാൽ പെട്ടെന്ന് പോകും, ഇല്ലെങ്കിൽ 7 ദിവസം ആണ് കാലാവധി പറഞ്ഞത്. അത് അവിടെ വന്ന് തിരിച്ച് അവിടെ റൂമൊന്നും കിട്ടാതെ കൊതവലും ബസോലീസിലും ധർമ്മത്തിലും മുറി കിട്ടാത്തത് കൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ച് വന്നത്. പക്ഷെ വീട്ടിൽ വന്ന് 5ാം ദിവസം ആ മുറിവ് കംപ്ലീറ്റ്, വന്നതിന്റെ പിറ്റേ ദിവസം അതിൻ്റെ അകത്തുനിന്ന് 3 പുഴുക്കൾ കൂടി പുറത്തുപോയി. അതിനുശേഷം 5ാം ദിവസം മുറിവ് ഉണങ്ങി, 7ാം ദിവസം പാടുപോലും ഇല്ലാതെ
അത് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ വീൽചെയറിൽ കിടക്കുന്നവരുടെ ദുരിതങ്ങൾ കണ്ടാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയത്. 7 വർഷമായി ഇപ്പൊ ആ ഒരു ഫീൽഡിൽ നിൽക്കുക. നമ്മുടെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം നമ്മൾ ആദ്യം നമ്മൾ ചെയ്തത് ഒരു 5-6 പേര് കൂടിയിട്ട് ആദ്യം ഞങ്ങൾ ഒരു 3-6 യാത്രയാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നത്. ഒരു 3-6 ട്രിപ്പ് വഴിയാണ് ഈ വീൽചെയർ യൂസേഴ്സ് അസോസിയേഷന്റെ ഫൗണ്ടേഷൻ ഉണ്ടാകുന്നത്. അവിടെ മുതലാണ് നമ്മൾ ഇവരെ ഉള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. എത്ര പേരുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ? ഏകദേശം ഒരു എറണാകുളം ജില്ലയിൽ തന്നെ നമുക്കൊരു 100 പേര് ഇപ്പൊ നമ്മുടെ വീൽചെയറിൽ തന്നെ ഉള്ളവരുണ്ട്. ഓൾ കേരള ലെവലില് നമ്മളിപ്പോ അതിന്റെ ഓരോ ഭാഗത്തും അതിന്റെ കോർഡിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ വെൽഫെയർ റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നു. എന്നാൽ നമുക്കുണ്ടായിരുന്ന ഒരു ജോലി, ആ ജോലി ചെയ്തിരുന്ന ഒരു അവസ്ഥ മാറിയല്ലോ. അപ്പോ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ജീവിക്കാൻ നമ്മുടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എല്ലാം ബുദ്ധിമുട്ടായിരുന്നോ? എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയത്? ഇല്ല, എനിക്ക് ആ ഒരു മേഖലയിൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാം. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആളുകൾ സ്വമനസ്സാലെ വന്നിരുന്നു. അവിടെയാണ് എനിക്ക് ഈ ഒരു ചിന്ത ഏറ്റവും കൂടുതൽ ഉടലെടുത്തത്. കാരണം അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ച ഒരു പ്രൊഡക്റ്റിന് വേണ്ടി തന്നെ പാലിയം എന്നുള്ള ഒരു നെയിമിൽ തന്നെയാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പാലിയം പ്രൊഡക്റ്റ്, പാലിയം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാരാപ്ലീജിയ, അതായത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആണ് അതിന്റെ മെയിൻ ഇത്. അതിനെ ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജനസമ്പർക്ക പരിപാടി എറണാകുളത്ത് നടന്നപ്പോൾ ഞങ്ങൾ 3 പേഷ്യൻസ് ഒരുമിച്ചാണ് ഓട്ടോയിൽ അവിടെ ചെന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. 1 ലക്ഷം രൂപയാണ് അന്ന് ഞങ്ങൾക്കൊരു സഹായമായി തന്നത്, 4 വർഷം മുമ്പ്. ആ 1 ലക്ഷം രൂപ കൊണ്ടാണ് ഞങ്ങൾ ഇതിന് ആദ്യം പാലിയം എന്ന് പറയുന്ന ഒരു കട തന്നെ ഒരു ബ്രാൻഡ് ബ്രാൻഡാണ് അന്ന് അങ്ങനെയാണ് ആക്കിയത്. 23 കൊല്ലങ്ങൾക്ക് മുമ്പ് താങ്കൾ വീണപ്പോൾ ഒരു മേഖലയിലായിരുന്നു. ഇന്ന് കാലം പിഞ്ചെന്ന് നോക്കുമ്പോൾ ഒരു പുതിയ മേഖലയിൽ പുതിയ തുടക്കമിട്ട് അത് വളർന്ന് പന്തലിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. നൽകുന്നു പൂർണമായി ഇന്നിയും ഇൻ സർവമോഹങ്ങളും ഞാനിതാ നൽകുന്നു പൂർണമായി ഇന്നിയും ഇൻ സർവമോഹങ്ങളും ഇന്നിയും ഇൻ സർവമോഹങ്ങളും ഈശോയ്ക്ക് നൽകാൻ ഇൻ കയ്യിലിന്ന് സമ്മാനമുണ്ട്. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെൽഫെയർ ശ്രീ സൈജൻ ചാക്കു സാറിന്റെ കുട്ടിക്കാലം മുതലുള്ള പരിചയമാണ് അനിൽകുമാർ എന്ന് അനിലേട്ടൻ. തീർച്ചയായിട്ടും. ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം സ്വയം വീൽചെയറിലാണെങ്കിൽ പോലും അതുപോലെയുള്ള ധാരാളം പേരുടെ ജീവിതങ്ങളിൽ ഒരു വഴിവിളക്കായി അണയാനുള്ള ഒരു ജീവിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഞങ്ങൾ ഈ പല ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ പലരോടും പറയും നമ്മുടെ ആത്മവിശ്വാസം കൈവിട്ടു പോയിട്ട് കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അനുശേഷണം ഒരു മാതൃകയാണ്. ഇന്ന് ഇദ്ദേഹവുമായി ഗ്രാമപഞ്ചായത്തും കൈകോർക്കുന്നു ധാരാളം ഇനിഷ്യേറ്റീവ്സില്. അതെല്ലാമാണ് എങ്ങനെയാണ് നമുക്ക് വികലാംഗർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഇത്തരം പാലിയേറ്റീവ് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഞങ്ങളത് ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റായിട്ട് വെച്ച് ഞങ്ങളുടെ CHSയുമായി ബന്ധപ്പെട്ട് അവരുടെ ഇംപ്ലിമെന്റിൽ നമ്മൾ അത് ചെലവാക്കുന്നു. അതാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ വീൽചെയറുകൾ, അതുപോലെ തന്നെ മറ്റ് കിടപ്പ് രോഗികൾക്ക് നമ്മുടെ എയർ ബെഡ്, അതുപോലെ തന്നെ വാട്ടർ ബെഡ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നിലവിൽ ഒരുക്കിക്കൊണ്ട്. വിസ്മയ റെസിഡൻഷ്യൽ അസോസിയേഷൻ പട്ടുവലിക്കുന്ന് സെക്രട്ടറി ശ്രീ സി പ്രകാശ് സർ, 80 ഓളം കുടുംബങ്ങൾ വസിക്കുന്ന ഇടം, ഇവിടെ ജീവിതം സന്തോഷവും സമാധാനമാകാൻ വളരെ ആക്റ്റീവായ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ, അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന 2 വ്യക്തികൾ അനിൽ സാറും പ്രകാശ് സാറും. വിജിലൻസ് ആയിട്ട് ബന്ധപ്പെട്ട് റാം കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിന്റെ ക്ലാസുകൾക്ക് പോയിട്ടുണ്ട്. ജനവൈത്തരി പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ മെഡിക്കൽ ക്യാമ്പ്. ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരിക്കലും എണീക്കില്ല എന്നുള്ളൊരു ഇതായിരുന്നു ഇവിടെ പരക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള പവർ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. എല്ലാ ആക്ടിവിറ്റീസിലും മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കും. അത് അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ഈ റെസിഡൻസ് അസോസിയേഷൻ കോതമംഗലം താലൂക്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ ഉള്ളത്. ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് താങ്കൾ വീണത്. ഒറ്റ മകനുമായിരുന്നു. എന്നാൽ താങ്കൾ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റു, ഗംഭീരമായി എഴുന്നേറ്റു. അതിനുശേഷം അനിൽകുമാർ എന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് മാറി മാറി, ചിന്തകൾ മാറി, പ്രയോറിറ്റീസ് മാറി. എങ്ങനെ വിശദീകരിക്കാം ഈ പുതിയ അനിൽകുമാറിനെ? അത് നമ്മൾ മാറുകയായിരുന്നില്ല, നമ്മൾ മാറ്റുകയായിരുന്നു. കാരണം എപ്പോഴും ഏതൊരു വ്യക്തിക്കും മുന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാലാണ്, ഇപ്പൊ സമ്മാനമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഓടാൻ ഉത്സാഹം ഉണ്ടാകുന്നത്. അത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചാൽ മതി. അതിന്റെ ഇടയിൽ വരുന്ന ശക്തി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജീവിതത്തിന്റെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പൊ ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. നമുക്കറിയാം 10-80 കുടുംബങ്ങളോളമുള്ള ഒരു അസോസിയേഷന്റെ പ്രസിഡന്റാക്കി അവരെന്നെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ വിലയല്ല. കാരണം ബാക്കിയുള്ള ഇത്രയും കുടുംബങ്ങൾ എനിക്ക് തരുന്ന ഒരു ദാന പദവിയാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി താങ്കൾ പ്രസിഡന്റ് മാത്രമല്ല, ഇനിയുമുണ്ട് ഡെസിഗ്നേഷൻ? ഉണ്ട്. കാരണം അസോസിയേഷന്റെ കീഴിൽ തന്നെ ഇപ്പൊ നമ്മൾ എറണാകുളം ജില്ലയിൽ ആന്റി കറപ്ഷൻ മൂവ്മെന്റുമായിട്ട് പോകുന്ന ഒരു റാം കമ്മിറ്റി ഉണ്ട്. റാം കമ്മിറ്റിയിലെ കോതമംഗലം മേഖലയിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളിൽ അതിന്റെ പ്രസിഡന്റാണ്. കർണാടക താലൂക്ക് അടിസ്ഥാനത്തിൽ അതിന്റെ പ്രസിഡന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ റാം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു, ആ ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ജനമൈത്രി പോലീസിന്റെ സാന്നിധ്യത്തിലും. അപ്പൊ ആലുവയിൽ നടന്ന ആ ഒരു സംഗമത്തിൽ, ആ ഒരു ക്ലാസ്സിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു, ഒരുപാട് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഓഫീസേഴ്സിന്റെ മുന്നിൽ വീൽചെയറിലിരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ബലഹീനതയെക്കാൾ ഉപരി നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ സ്ഥാനങ്ങളെല്ലാം ഒരു മീഡിയേറ്ററിന്റെ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾ കേരളയിൽ നിന്ന് ഓൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, മൂവ് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കിടക്കുന്ന, അതായത് വികലാംഗരുടേതായ സകല ആനുകൂല്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് കേരള സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി വരെയേ ഉള്ളൂ. ബാക്കി വരുന്ന ആനുകൂല്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെയാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീൽചെയറിൽ കിടക്കുന്നവർക്ക് അനുദിനം ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ആക്ട് വെച്ചിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള അതിന്റെ പേപ്പർ വർക്കിലാണ് ഇപ്പൊ ഞങ്ങൾ ആയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഇപ്പൊ നമ്മുടെ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് തന്നെ, അതായത് വീൽചെയറിലിരിക്കുന്നവർക്ക് തന്നെ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രോജക്ട് വെച്ച് അത് അലോട്ടായിട്ടുണ്ട്. ഇപ്പൊ അവർ അതിന്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് എങ്ങനെയാണ് അനിൽകുമാർ എന്ന വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? എന്റെ ജീവിതം വളരെ സന്തോഷമാണ്. കാരണം ഇപ്പൊ പാലിയേറ്റീവിലേക്ക് വന്നിട്ട് 7 വർഷമാണ് ആകുന്നത്. ഈ 7 വർഷത്തിനിടയിൽ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സോപ്പ് ഓയിൽ നിർമ്മാണം, അതേപോലെ തന്നെ സോപ്പ് ഓയിൽ, ക്ലോസറ്റ് ക്ലീനർ, ലോഷൻസ്, അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുട നിർമ്മാണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഈ യാത്രക്കിടയിലും നമ്മളതുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ യാത്രക്കിടയിലും സമയം കിട്ടുമ്പോൾ വന്ന് അത് ഞാൻ തന്നെയാണ് എന്ത് ചെയ്യാറ്, ഉണ്ടാക്കുന്നത്. ഞാനത് ഉണ്ടാക്കി എല്ലാം ചെയ്ത് എല്ലാവരും കൂടി നിറച്ച് ഷോപ്പിലെത്തിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഷോപ്പ് തന്നെ ആദ്യമായി ഒരു ഷോപ്പ് നമ്മൾ ഒരു 4 വർഷം മുമ്പാണ് ഒരു ഷോപ്പ് ആദ്യമായി കടന്നു വരുന്നത്. അപ്പൊ ആ ഷോപ്പ് ഇപ്പോ ആ ഷോപ്പിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക്
വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മളിപ്പോ അതേ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ആലുവ യുഎസ്സി കോളേജ്, ആലുവ യുഎസ്സി കോളേജിൽ ഒരു പാലിയേറ്റീവിന്റെ സ്റ്റാളുണ്ട്. ആ സ്റ്റാളിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന, അവിടെ എത്തിച്ചു കൊടുക്കുന്നതും ഞാൻ തന്നെയാണ്. കാരണം വെച്ചാൽ ഇത് ശരിക്കും നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും ഇതിന്റെ ലാഭത്തെക്കാൾ ഉപരിയായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്ന മറ്റൊരു മേഖലയാണ്. കോതമംഗലം താലൂക്കിൽ കുട്ടമ്പഴ മുതൽ വാരപ്പെട്ടി അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്റ്റാൾ ഇടുന്നുണ്ട്. ആ ആഴ്ചയിൽ ഒരിക്കൽ ഇടുന്ന സ്റ്റാൾ, അത് ഓരോ സ്റ്റാളും നമ്മൾക്ക് നമ്മുടേതായ മേഖലയിൽ ഒന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ മറ്റൊരാളിലേക്ക് അതെന്ത് ചെയ്യാണ്, ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് അടുത്ത വഴിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന അതാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. കാരണം ദൈവം തരുന്നത് ഏറ്റവും കൂടുതൽ, നമുക്ക് എത്ര തരുന്നോ അതിൽ നിന്ന് കൊടുക്കുക. ചില നിമിഷങ്ങളിൽ ചില സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുന്നു നമ്മുടെ കാഴ്ചപ്പാട് മാറാനും യഥാർത്ഥ നമ്മുടെ വിളി തിരിച്ചറിയാനും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കാണുന്ന അനിൽകുമാർ എന്നൊരു വ്യക്തി ഇന്ന് അനേകം പേരുടെ കൈകളുമായി കോർത്തിണങ്ങി പ്രവർത്തിക്കുമ്പോൾ ആ സ്നേഹം ആണ് താങ്കളിലൂടെ, താങ്കളുടെ പ്രവർത്തനങ്ങളിലൂടെ, താങ്കളുടെ വാക്കുകളിലൂടെ പകർത്തു നൽകാൻ നല്ല ദൈവം ഇടവരുത്തുന്നത്. തിലകം ചാർത്തി ചീകിയുമഴകായി പലനായി പോറ്റിയ പുണ്യശിരസേ, തിലകം ചാർത്തി ചീകിയുമഴകായി പലനായി പോറ്റിയ പുണ്യശിരസേ, ഉലകം പ്രാർത്ഥന അതെന്നും ഏതൊരാൾക്കും ഏതവസ്ഥയിലും അർപ്പണമാണ്. വെല്ലുവിളികളെ തരണം ചെയ്യാനും നേട്ടങ്ങൾക്ക് നന്ദി സൂചകമായും നാം നിത്യവും പ്രാർത്ഥിക്കുന്നു. ശ്രീ അനിൽകുമാറും പ്രാർത്ഥിക്കുന്നു സ്വാർത്ഥമല്ലാത്ത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഇത്തരത്തിൽപ്പെട്ട വ്യക്തികളെ സമൂഹത്തിന് മുമ്പിൽ നിർത്തുന്നതിനും. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത ആഴ്ച അടുത്ത അതിഥിയുമായി കനൽ വഴികളിൽ. ജീവന്റെ ഹൃദയ വീതി സാന്ത്വനമാണ്.